ഞാൻ അറോഷ് ടേബിളിൽ ഒരു ഡിജിറ്റൽ ഇല്ലസ്ട്രേഷനും ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഡൂഡിൽ മുനി എന്ന പേരിലാണ് ചിത്രങ്ങൾ വരയ്ക്കാറ്. ഹായ്, ഞാൻ സിനു രാജേന്ദ്രൻ, ഒരു ഫൈബർ ആർട്ടിസ്റ്റ് ആണ്. മാക്രാമെ, പഞ്ച് നീഡിൽ എംബ്രോയിഡറി, വേവിംഗ് തുടങ്ങിയ ആർട്ട് വർക്കുകൾ ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ കുഞ്ഞുമകൻ ജാൻകി അറോഷ്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ദ ജാൻകി ക്രോണിക്കിൾസ് എന്ന ഇല്ലസ്ട്രേഷൻ സീരീസിലെ മെയിൻ ക്യാരക്ടറാണ്. ഇന്ന് ഈ വേദിയിലേക്ക് ഞങ്ങളെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ഇന്നത്തെ തീമാണ്, ബിയോണ്ട് ദ എക്ലിപ്സ്. ഞങ്ങളുടെ ലൈഫിൽ ആർട്ട് ഉപയോഗിച്ച് രണ്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലോക്ക്ഡൗൺ സമയത്ത്, അതായത് കൊറോണ സമയത്ത്, ലോക്ക്ഡൗണില് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ, ഒറ്റമുറി ഫ്ലാറ്റിൽ ബാംഗ്ലൂർ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് മകൾ ജനിച്ചിട്ട് ഒരു നോക്ക് പോലും കാണാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ദിവസങ്ങൾ എങ്ങനെ ആർട്ട് ഉപയോഗിച്ച് ആ ഒരു ദിവസങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതും, മകൾ ജനിച്ചതിന് ശേഷം ഉണ്ടായ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ നിന്ന് സിനു എങ്ങനെ ആർട്ട് ഉപയോഗിച്ച് അതിനെ ഓവർകം ചെയ്തു എന്നുള്ളതും, ഓവർകം ചെയ്തു എന്ന് മാത്രമല്ല ആ ആർട്ട് ഉപയോഗിച്ച് പുതിയൊരു കരിയർ ഡെവലപ്പ് ചെയ്തു. അപ്പം ആ ഒരു രണ്ട് സ്റ്റോറീസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഡൂഡിൽ മുനി എന്ന പേരിൽ ഞാൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങൾ മിക്കതും എൻ്റെ തന്നെ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആദ്യകാലങ്ങളിലൊക്കെ അച്ഛനും അനിയത്തിയൊക്കെ ആയിരുന്നു അതിലെ കഥാപാത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് സിനു എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും സിനുവായി സ്ഥിരം ഇര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അതൊരു കപ്പിൾ ഇല്ലസ്ട്രേഷനായിട്ട് മാറിയത്. നിരവധി ചിത്രങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഞങ്ങൾ ചിത്രങ്ങളാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു മകൾ ജനിക്കാൻ പോകുന്ന വിവരം ഞങ്ങൾ അറിയുന്നത്, അത് ഞങ്ങളുടെ ജാൻകി. അപ്പം ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് കൊറോണയും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സിനു നാട്ടിലും ഞാൻ ബാംഗ്ലൂരും ആയിരുന്നു. കൊറോണയ്ക്കൊപ്പം തന്നെ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗണിൽ പെട്ടെന്ന് ബിസിനസ്സും അതേപോലെ ഓഫീസ് വർക്കുകളെല്ലാം പെട്ടെന്ന് സ്റ്റോപ്പായി. പിന്നെ ആ ഒരു കൊറോണയുടെ ആ ഒരു ഭീതിയും ആ ലോക്ക്ഡൗണിൻ്റെ ഒരു വിരസതയും, അതിലെല്ലാം ഉപരി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സിനുവിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും എല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് ബാംഗ്ലൂരും. ആ സമയത്താണ് ഞങ്ങൾ ലൈഫിലെല്ലാം ഇല്ലസ്ട്രേഷനാക്കി ഷെയർ ചെയ്യുന്നത് പോലെ മകൾ ജനിക്കാൻ പോകുന്ന കാര്യവും ഇല്ലസ്ട്രേഷനാക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വി ആർ പ്രഗ്നൻ്റ് എന്നുള്ള ഒരു ഇല്ലസ്ട്രേഷനാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്തതിന് ശേഷം നിരവധി മെസ്സേജുകൾ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. ആശംസകൾ അറിയിച്ചും ഞങ്ങളുടെ വിശേഷങ്ങൾ തിരക്കിയും, പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞങ്ങൾക്കിടയിലുണ്ടായ ചേഞ്ചസും ഒക്കെ തിരക്കി. അങ്ങനെ ഒരുപാട് മെസ്സേജുകളായതോടെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ, അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു തുടങ്ങി ഇതിനൊക്കെ ഒറ്റ റിപ്ലൈ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത്രയും നാളും ഞങ്ങൾ ലൈഫിൽ ഇൻസിഡൻസ് ഒക്കെ ഇല്ലസ്ട്രേഷൻ ആക്കിയിട്ടാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇതും ഷെയർ ചെയ്യാവുന്ന, അങ്ങനെ ഒരു പോസ്റ്റിൽ ഒതുക്കാൻ എന്ന ഒരു സ്റ്റോറിയാണ് നിരവധി ഇല്ലസ്ട്രേഷനുകളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങിയത്. അതെ, അങ്ങനെയാണ് പ്രഗ്നൻ്റ് ഫ്യൂരിയസ് എന്നുള്ള ഒരു ഇല്ലസ്ട്രേഷൻ സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സീരീസിലൂടെ ആദ്യമായിട്ട് പേരൻസ് ആവാൻ പോകുന്ന കപ്പിൾസിന്റെ ഇടയിൽ നടക്കുന്ന രസകരവും അല്ലാത്തതുമായുള്ള പല സിറ്റുവേഷനും ഞങ്ങൾ ഇല്ലസ്ട്രേഷനാക്കി മാറ്റുകയുണ്ടായി. ഒരുപാട് പേര് അത്തരം ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരും ഓൾറെഡി പോയവരും ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരെല്ലാം ആ ചിത്രങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഈ ചിത്രം വരച്ചിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ചിത്രങ്ങൾ എത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളത്. കാരണം ഈ ചിത്രം പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് നിരവധി കോളുകളും മെസ്സേജുകളും എന്നെ തേടിയെത്തി. എവിടെ നിന്നൊക്കെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ചു. അപ്പം ഇത് പോസ്റ്റ് ചെയ്ത സമയം അവർ എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും ഒരിക്കലും ഒരു പാർട്ട്ണർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് ഇതേപോലെ ഒരു ചിത്രം വരച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല അത്. പക്ഷെ ആ ചിത്രങ്ങൾ അത്രയും ആളുകളുടെ മൈൻഡിലേക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ടാവാം ഒരു പക്ഷെ അവർ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ രീതി പ്രതികരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ശരിക്കും ഈ ഒരു ഇല്ലസ്ട്രേഷൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഇൻസിഡൻസ് ഞങ്ങൾ ഇല്ലസ്ട്രേഷനാക്കി മാറ്റുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. കാരണം ഞങ്ങൾ വി ആർ പ്രഗ്നൻ്റ് എന്നുള്ള ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു 7 മന്ത്സോളം പ്രഗ്നൻ്റ് ആണ്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇല്ലസ്ട്രേഷൻ ആരോഷ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോള് ജനിച്ചിട്ടുണ്ട്, ഒരു 3 മാസം പ്രായമായിട്ടുമുണ്ട്. അപ്പോൾ ചെറിയൊരു ഹിൻ്റ് അതിൻ്റെത് കൊടുത്തിട്ടുണ്ട്. ഈ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള പോസ്റ്ററിൽ മോളുടെ തന്നെ ഒരു ഒറിജിനൽ പിക്കാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണോ എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഷ് ലോക്ക്ഡൗൺ ആയിട്ട് ബാംഗ്ലൂരും ഞങ്ങൾ നാട്ടിലും ആയിരുന്നു ഉണ്ടായത്.
മോളെ ശരിക്കും നേരിൽ കാണുന്ന ഒരു 5 മാസം പ്രായപ്പോഴാണ്. ഇത് പലപ്പോഴും ഞങ്ങൾക്ക് ആളുകളുടെ അടുത്ത് പറയണമെന്നുണ്ട്, പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി റിവീൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അത്രയും നാളും ആരോഷ് വരച്ചുകൊണ്ടിരുന്ന ഇല്ലസ്ട്രേഷൻസ് ഒക്കെ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങൾ ചെറിയൊരു ഫൺ ആഡ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളുടെ ജെനുവിനിറ്റി കൂടി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളും ഇത് റിവീൽ ചെയ്യാതിരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഇത്രയും വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഇത് ഷെയർ ചെയ്തത്. അങ്ങനെ മകള് ജനിച്ചതിന് ശേഷം ഞങ്ങൾ ആ സീരീസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് വീണ്ടും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. അവർക്കെല്ലാം അറിയേണ്ടത് ജാനകിയുടെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പഴയ പോലെ ഒരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതില് ജാനകിയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഞങ്ങൾ ദ ജാനകി ക്രോണിക്കൽസ് എന്നുള്ളൊരു മറ്റൊരു ഒരു ഇലസ്ട്രേഷൻ സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും എന്നെ സംബന്ധിച്ച് അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ സീരീസ് ആയിരുന്നു. കാരണം ആ സമയത്ത് ബാംഗ്ലൂർ ലോക്ക്ഡൌണിൽ പെട്ടിരിക്കുന്ന ഞാൻ മകൾ ജനിച്ചിട്ട് ഒരു നോക്ക് പോലും കാണാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണ് മകളോട് ഒന്നിച്ചുള്ള ഇത്തരം ചിത്രങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും സിനു നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് മകളുടെ ഓരോ മൈൽ സ്റ്റോണും എന്നോട് ഷെയർ ചെയ്യുമ്പോൾ, അതേപോലെ സിനുവിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ള ഒരു ഇമാജിനേഷനും പിന്നെ സിനുവിന്റെ വിവരണവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സീരീസ് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു സീരീസിലൂടെ ഞങ്ങൾ നിരവധി സബ്ജക്റ്റുകൾ, അതായത് പ്രഗ്നന്റ് പാരന്റ് ആയതിനു ശേഷം ഉണ്ടായ കപ്പിൾസിനിടയിൽ നടക്കുന്ന നിരവധി സംഭവങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. എല്ലാം സിനു പറയുന്ന സമയത്ത് ഞങ്ങൾ സബ്ജക്ട് ക്രാക്ക് ചെയ്യും, പിന്നെ ആ ഒരു സബ്ജക്റ്റിൽ ഇരുന്നുകൊണ്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഒരു സ്ക്രിബിൾ തയ്യാറാക്കും. ആ സ്ക്രിബിളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് ആലോചിക്കും എന്തൊക്കെ എക്സ്ട്രാ എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം, എന്തൊക്കെ ഫൺ അതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാം, അതേപോലെ എന്തൊക്കെ റിമൂവ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ച ശേഷമാണ് ആ ചിത്രങ്ങൾ ഒരു ഫൈനൽ ഇല്ലസ്ട്രേഷൻ ആയിട്ട് മാറുന്നതും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ചിത്രങ്ങളിലൂടെ ഞങ്ങൾ നിരവധി സബ്ജക്റ്റുകൾ, അതായത് പല ആംഗിളിലും പല പെർസ്പെക്റ്റീവിലും ഞങ്ങൾ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. ആദ്യമായിട്ട് അമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ, അതേപോലെ കുഞ്ഞ് ആദ്യമായിട്ട് കവിഴ്ന്ന് വീഴുമ്പോൾ കുഞ്ഞിന്റെ കണ്ണിലൂടെ കാണുന്ന ഒരു പുതിയ ലോകം, പിന്നെ അതേപോലെ എന്താണ് കുഞ്ഞിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ പോകുമ്പോൾ മറ്റേ പാർട്ട്നർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആ ചിത്രങ്ങളിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് സബ്ജക്റ്റുകൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വരയ്ക്കാൻ തന്നെ മറന്നുപോയ ഒരു സബ്ജക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചത് അതാണ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞും വായിച്ചൊക്കെയും ചെറിയൊരു ധാരണ അതേപ്പറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം ഞാൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നപ്പോൾ എനിക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. ഡെലിവറിക്ക് മുന്നേ വരെ ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളാണ് ഇല്ലസ്ട്രേഷനും ഡിസൈനിങ്ങും ഒക്കെ. പെട്ടെന്ന് തന്നെ എനിക്ക് അതൊട്ടും ചെയ്യാൻ പറ്റണ്ടായി. ഒപ്പം എപ്പോഴും ഉണ്ടാവണം എന്നാഗ്രഹിച്ച ആരോഷ് കൂടെ ഉണ്ടായിരുന്നില്ല. ലോക്ക്ഡൗൺ ആണ്, പുറത്തേക്ക് പോകാനോ പുറത്തു നാട്ടിലെ അകത്തേക്ക് വരാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിംനാസിസിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ക്ലിനിക്കലി ട്രീറ്റ് ചെയ്യണം എന്നാലേ മാറുള്ളൂ. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തു. ഒപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് നീ ഇത്രയും നാളും ചെയ്യാത്ത ഒരു കാര്യം, അത് പുതിയതായിട്ട് പഠിച്ച് ചെയ്തു തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ മാക്രാമെ ആർട്ട് പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട് തന്നെ അലങ്കരിച്ചു. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആവശ്യക്കാർ വന്നു. അങ്ങനെ ആവശ്യക്കാരുടെ എണ്ണം കൂടി വന്നതോടെ ഞാൻ ചെറിയ സംരംഭമാക്കി മാറ്റി. എൻ്റെ സംരംഭത്തിൻ്റെ സ്റ്റോറിയും ഇത് തന്നെയാണ്. അങ്ങനെ ഞാനിത് ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണ്ടായി. ആ സ്റ്റോറി മോൾ പറയുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഇതാണ് ആ സ്റ്റോറി. അപ്പോൾ ഇത് ഷെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങി. ശരിക്കും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളുടെ ചുറ്റും ഒരുപാട് പേര് ഈ ഒരു സങ്കടകരമായൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യണ്ടായി. ശരിക്കും സങ്കടകരമായ ഒരു നിമിഷമായിരുന്നു അതൊക്കെ വായിക്കുമ്പോഴും പോകുമ്പോഴും. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും കുറച്ച് ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവരൊക്കെ പറഞ്ഞത് വേറൊരു സ്റ്റോറിയാണ്, കാരണം അത് നമുക്ക് സന്തോഷം തരുന്നതായിരുന്നു. എൻ്റെ ഈ സ്റ്റോറി വായിച്ചിട്ട് അവരും ഏതെങ്കിലുമൊക്കെ ഒരു ആർട്ട് ട്രൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഷെയർ ചെയ്യുകയും അവർക്ക് ബെറ്ററായി ഫീൽ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ മാക്രമേ തന്നെ ചെയ്തിട്ട് അവരുടെ വർക്ക് എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ കാരണം
കുറച്ച് ആളുകൾ ബെറ്ററായി ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണത്. അത് ആർട്ടിലൂടെയാണ് ഞാൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഓവർകം ചെയ്തത്. അതേ ആർട്ട് ഉപയോഗിച്ചാണ് ഞാൻ പുതിയൊരു കരിയർ ബിൽഡ് ചെയ്തതും ഒരു സക്സസ്ഫുൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതും. ഇതുപോലത്തെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇതേപോലെ വലുതും ചെറുതുമായുള്ള പ്രതിസന്ധികളെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു പ്രതിസന്ധിയിൽ തന്നെ ഫോക്കസ് ആയിട്ട് നമ്മൾ സ്റ്റക്ക് ആയി പോവാറാണ് പതിവ്. ശരിക്കും ആ പ്രതിസന്ധിയെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അതിൽ നമ്മൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ആ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ പറ്റിയേക്കാം. അതേപോലെ പുതിയൊരു ലൈഫിൽ അത് വലിയൊരു ചേഞ്ച് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. ഇത് ഞങ്ങളുടെ തന്നെ ലൈഫിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അരോഷ് ഒരു ഫാദേഴ്സ് ഡേക്ക് വരച്ച ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. പണ്ട് കാലത്തൊക്കെ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് കുടുംബം പട്ടിണിയാവും എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അരോഷിന്റെ അച്ഛൻ അരോഷുമായിട്ട് ഡ്രോയിങ് ക്ലാസ്സിനും കോമ്പറ്റീഷനും ഒക്കെ പോകുന്നത്. ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കിയിട്ട് അരോഷിന്റെ അച്ഛൻ അരോഷുമായി പോകുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞത് എന്തിനാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അച്ഛന്റെ മനസ്സിൽ വലിയൊരു സ്റ്റെപ്പായിരുന്നു. കാരണം മകനെ ആർട്ടിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാം. ഇന്ന് ആരോഷ് ഈ വേദി വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അച്ഛൻ എടുത്ത ആ ഒരു സ്റ്റെപ്പ് കാരണമാണ്. അതേപോലെ തന്നെ ഞാൻ എനിക്ക് പ്ലസ് ടുവിന് ശേഷം ഒരുപാട് ഓപ്ഷൻസ് ചുറ്റുമുള്ളവരും തന്നു ഇത് പഠിക്കുകയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ചോയ്സ് ആർട്ടാണെന്ന് പറഞ്ഞപ്പം അവരൊക്കെ നിരുത്സാഹപ്പെടുത്താനാണ് നോക്കിയിട്ടുള്ളത്. പോരാത്തതിനെ വീട്ടിലും ചെന്ന് പറഞ്ഞു പെണ്ണിനെ ആർട്ടിലൊന്നും പഠിപ്പിക്കാൻ വിടരുത്, ഭാവി തന്നെ പോകുന്നു. പക്ഷെ അന്നേരമൊക്കെ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പപ്പയാണ്. ലൈഫിൽ എന്താണോ നിനക്ക് ഇഷ്ടം അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എപ്പോഴും എൻ്റെ പപ്പായും അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് ഈ വേദി നിൽക്കാനുള്ള ഒരു ഊർജ്ജം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, ഒരു പറ്റം ഫ്രണ്ട്സ്. ഇന്ന് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പപ്പായ്ക്കും അമ്മയ്ക്കും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ എല്ലാത്തിനും കാരണക്കാരിയായ ഞങ്ങളുടെ കുഞ്ഞ് ജാനിക്കും ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ടെഡെക്സ് ആസാദിക്കും ഞങ്ങളുടെ സ്നേഹം. താങ്ക് യു.